നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഉറച്ച പിന്തുണ നൽകുമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല എന്ന് തെളിയിച്ചിരിക്കൊണാൾഡ് ട്രംപ് താൻ അധികാരത്തിൽ തിരികെ എത്തുമ്പോഴേക്കും ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹമാസ് ഭീകരർക്ക് മുന്നറിയിപ്പുമായിട്ടാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത് പതിനാല് മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ ബന്ദികളെ മോചിപ്പിക്കാൻ കരാർ ഉണ്ടാക്കുന്നതിലോ നയതന്ത്ര തലത്തിൽ ബൈഡൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഹമാസിന് വ്യക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപതിനു മുൻപ് അതായത് ഞാൻ അഭിമാനത്തോട് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് ബന്ദികളാക്കപ്പെട്ട മുഴുവൻ പേരെയും ഹമാസ് വിട്ടയക്കണം അല്ലാത്ത ഈ ക്രൂരതകൾ ചെയ്തവർ അവർ വലിയ വില നൽകേണ്ടി വരും ഇതിന് ഉത്തരവാദികളായവർക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കനത്ത പ്രഹരമായിരിക്കും നേരിടേണ്ടി വരുന്നത് ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഇസ്രയേലിൽ താൻ ഉറച്ച പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ബെയ്റും ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്നോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തത് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ബന്ദികളാക്കിയവരിൽ കുറച്ചുപേരെ മോചിപ്പിക്കാൻ സാധിച്ചുവെന്നും തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും ഗാസയിൽ തടങ്കലിൽ തുടരുകയാണെന്നും ഇസ്രായേൽ കരുതുന്നു യഹിയ സിൻഹറിന്റെ മരണത്തോടുകൂടി കൂടി ബന്ദികളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചോദ്യമായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് കാരണം ബന്ദികളെ വിട്ടയക്കുന്നതിൽ ആദ്യം തടസ്സം നിന്നിരുന്നത് യഹിയ സിൻവർ ആയിരുന്നു എന്നാൽ യഹിയാ സിൻവറിനെ ഐ ഡി എഫ് സേന കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബാക്കിയുള്ള ബന്ദികളുടെ ജീവന്റെ കാര്യത്തിൽ ആശങ്ക ഉയർന്നത് അവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ അവരെവിടെയാണ് ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉയരുന്നുണ്ടായിരുന്നത് ഇവരിൽ മുപ്പത്തിയഞ്ചു പേരെ ഹമാസ് കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ താൻ ഉറച്ചു പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഏതായാലും അതനുസരിച്ച് ബാക്കി ബന്ധികളെ കൂടി താൻ അധികാരമേൽക്കുന്ന ജാനുവരി ഇരുപതിനു മുൻപ് തന്നെ വിട്ടയക്കണമെന്നാണ് ഹമാസിനോട് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ഹമാസിനുള്ള ഒരു മരണമണിയാണ് ഇപ്പോൾ ട്രംപ് മുഴക്കിയിരിക്കുന്നത് ഏതായാലും ലബനലിൽ വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ തന്നെ ഗാസയിലും അത് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഗാസയിൽ യാതൊരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഒന്നും തന്നെ ഇസ്രായേൽ ആശയങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നില്ല മാത്രമല്ല ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി സൈന്യത്തെ ഹിസ്ബുള്ള ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിലെ സൈനിക കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഹിസ്ബുൾ അറിയിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വേറൂട്ടിന് സമീപം വരെ എത്തിയെന്ന് ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടി വെടിനിർത്തലിനു ശേഷം ഇസ്രായേലി സൈന്യം തെക്കൻ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ ഏതാനും ലബനൻ പൌരന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് സൈനിക കേന്ദ്രം ആക്രമിക്കാൻ തീരുമാനിച്ചത്